അപ്പോൾ ശ്രീ മുരളി തുമ്മാരുകുടി ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുള്ള വ്യക്തിത്വമല്ല നമുക്കറിയാം. പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആളുകളിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കാനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള ഒരു രീതിയാണ് പൊതുവെ അവലംബിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി അനൗദ്യോഗിക സംസാരങ്ങൾ എല്ലാ രംഗത്തുള്ളവരുമായി നടത്തുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ ഒരു പേരും കൊടുത്തിട്ടുണ്ട്, ചാറ്റ് എന്നുള്ള പേര്. ചാറ്റ് ആകുമ്പോൾ ഇപ്പോൾ ആർക്കും അറിയാത്തൊരു വാക്കല്ല. അപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിനായും തന്നെ തുടക്കത്തിലെ നന്ദി പറയുകയാണ്. അങ്ങയുടെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, വിവിധ രാജ്യങ്ങളിലെ അനുഭവങ്ങൾ. ഒരുപക്ഷെ യുദ്ധാനന്തര ലോകത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതിൻ്റെ പല നിർമ്മാണാത്മക ഇടപെടലുകളിലും വലിയ പങ്ക് എന്ന് വഹിച്ചിട്ടുണ്ട്. പ്രളയം, അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഘട്ടത്തിലും അതിനു മുമ്പ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള സമയത്തും പ്രളയ സമയത്തും പ്രളയത്തിന് ശേഷവുമുള്ള നിർമ്മാണവും രീതികളുമൊക്കെ അങ്ങ് ഇടപെട്ട മേഖലയാണ്. കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ സാധ്യത, പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്ന് സംസാരിക്കാം. അതിൽ നിന്നും ഞങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടത്. അതുകൊണ്ട് ഞാൻ പരമാവധി സംസാരം കുറക്കുകയും അങ്ങ് കൂടുതൽ പറയുകയും ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സ്വാഗതം ചെയ്യുക. താങ്ക് യു. ഞാൻ എപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ പുതിയ മന്ത്രിയായിട്ട് സ്ഥാനമേറ്റെടുത്തതിൽ കൺഗ്രാജുലേഷൻസ് ആദ്യമായിട്ടാണ് ഇതിനുശേഷം കാണുന്നത്. അറിയാസിനെ പറ്റി എനിക്ക് അതിന് മുമ്പ് തന്നെ ധാരാളമായി ഏനോ പത്രവാർത്തകളിലൂടെ അറിയാവുന്ന ഒരു ആളാണ്. എപ്പോഴും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും യങ്ങായിട്ടുള്ള പുതിയ മന്ത്രിമാരുണ്ടാകണമെന്ന് നിർബന്ധമായിട്ടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുതിയ മന്ത്രിമാരുണ്ടാകുന്നു, അതിൽ തന്നെ ഒരു കൾച്ചറൽ ചേഞ്ച് ഉണ്ടാകുന്നു, ആളുകളിൽ നിന്ന് ഡിസൈൻ ചെയ്യാൻ ഇൻഫോർമലായി കണക്ട് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നെല്ലാം കാണുന്നതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ലോകാനുഭവങ്ങൾ കേരളത്തിന് വേണ്ടി കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്, കേരളത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അതിൽ എന്നെ ക്ഷണിച്ചതിന് നന്ദി. ഞാനീ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട് തുടങ്ങാം. പൊതുമരാമത്ത് വകുപ്പിൽ ഇപ്പോൾ നോക്കിക്കാണുന്ന ഒരു പ്രശ്നം, എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്വം ഇപ്പോൾ പൊതുമരാമത്ത് ഏറ്റെടുക്കേണ്ട സ്ഥിതിയാണ്. ഇപ്പോൾ റോഡിൻ്റെ നിർമ്മാണം, ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു നല്ല ടാറിട്ട റോഡ് ജനങ്ങൾക്ക് തന്നെ കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിന് കുത്തിപ്പൊളിക്കുക, നമ്മളെ രാജ്യത്ത് മാത്രം പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടുവരുന്ന രീതിയാണ്. ഇലക്ട്രിക് പോസ്റ്റിന് വേണ്ടി പൊളിക്കുന്നു, പിന്നെ അത് വലിയ വലിയ കുഴികളായി മാറുന്നു. ഇത് യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് വകുപ്പാണ് ഇതിന് ഉത്തരം പറയേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാത്രം അതെ അതെ അല്ല അല്ല ഇത്. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു തുടക്കത്തിലൊരു പഠനം നടത്തിയൊരു പോർട്ടൽ സംവിധാനം, അതായത് ഒരു പുതിയ റോഡുണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുടിവെള്ള ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ആവശ്യമാണെങ്കിൽ ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം, ഏത് വകുപ്പാണ് ആ വകുപ്പ് രജിസ്റ്റർ ചെയ്യണത്. അങ്ങനെ വരുമ്പോൾ ഈ ക്ലാഷ് കുറഞ്ഞു കിട്ടും, എന്നിട്ട് അത് ലംഘിച്ചാരെങ്കിലും പോയാൽ സൂപ്പർ ഫൈൻ. അപ്പോൾ ഇത് ഞങ്ങൾ തുടക്കത്തിലത് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് വിവിധ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അപ്പോൾ മരങ്ങളുണ്ടെങ്കിൽ വനം വകുപ്പ് പ്രശ്നമാണ്, KSEB പോസ്റ്റ് വേണമെങ്കിൽ അത് വൈദ്യുതി വകുപ്പ് അതിൽ വരുന്നുണ്ട്, കുടിവെള്ള പ്രശ്നമാണെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് വരുന്നുണ്ട്, അങ്ങനെ വിവിധ വകുപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം വിചാരിച്ചാൽ അത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രശ്നമില്ല. അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു, ചീഫ് സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. ഇപ്പോൾ എല്ലാ വകുപ്പിൻ്റെ ഒരു ഏകോപനം എന്നുള്ള നിലയിൽ ഇങ്ങനൊരു സംവിധാനം, ഞങ്ങൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു, അത് തിരക്കേടില്ല, പൊതുവെ അഭിപ്രായം വന്നു. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ റീബിൽഡ് കേരളയുടെ 7 റോഡുകളുടെ ഉദ്ഘാടന പരിപാടിയിൽ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ വെച്ചിത് പ്രഖ്യാപിച്ചു. ഇങ്ങനൊരു ആലോചന ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെന്ന് വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ ലഭിച്ചത്. മന്ത്രിയാവുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലും ഇതെങ്ങനെ പരിഹരിക്കണം, നല്ല ടാറിട്ട റോഡ് ഇങ്ങനെ കുത്തിപ്പൊളിക്കുന്നു, ഇതെങ്ങനെയാണ് പരിഹരിക്കുക പരിഹരിക്കുക. അപ്പോൾ വകുപ്പിൻ്റെ ചുമതല എടുത്തപ്പോൾ തന്നെ ഇതിനെക്കുറിച്ചായിരുന്നു ചിന്ത. അപ്പോൾ ഇങ്ങനെയൊരു ആശയമുണ്ട്. അപ്പോൾ താങ്കളുടെ പല രാജ്യങ്ങളുടെ അനുഭവമൊക്കെ വെച്ചിട്ട് ഇതിനെ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുക, ഇതൊരു പ്രശ്നമല്ല, ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാം എപ്പോഴും കാണുന്നതാണ് ഈ റോഡ് പുതുതായിട്ട് ഉണ്ടാക്കുന്നു, അതിന് ശേഷം അത് കുത്തിപ്പൊളിക്കുന്നു.
അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പി ഡബ്ല്യു ഡി മാത്രം പ്രശ്നമല്ല, ഒരു ഓൾ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നൊരു അപ്രോച്ച് എന്ത് കാര്യത്തിനാണെങ്കിലും വേണം. ഒരു ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു ഗവൺമെൻറ് അറിയണം, അതിലെ ഡേറ്റ മുൻകൂർ ഷെയർ ചെയ്യണം. ഇത് ഒരു സെറ്റ് ഓഫ് പ്രോബ്ലമാണ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ളൊരു ലാക്ക് ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ലാക്ക് ഓഫ് പ്ലാനിങ് ആണ്. നമ്മളുടെ നാട്ടിൽ പലപ്പോഴും പല കാരണം കൊണ്ടും കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു, അതിനുശേഷമാണ് അതിൻ്റെ പ്ലാനിങ് വരുന്നത്. ഞങ്ങൾ തമാശയായിട്ട് പലപ്പോഴും പറയും, ഇപ്പോൾ യൂറോപ്പിൽ ഒരു കെട്ടിട പണിയാണെങ്കിൽ 9 വർഷം അവർ പ്ലാനിങ്ങിന് ചിലവാക്കും, 1 വർഷമാണ് ബിൽഡിങ്ങിന് ചിലവാക്കുന്നത്. ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചാണ്, 1 വർഷം പ്ലാനിങ്ങിന് ചിലവാക്കും, 9 വർഷമാണ് ബിൽഡിങ്ങിന് ചിലവാക്കുന്നത്. അപ്പോൾ ഈ പ്ലാനിങ്ങിൻ്റെ ഒരു വലിയൊരു ആവശ്യകത നമുക്കുണ്ട്. പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അടുത്ത ഒരു 30-40 വർഷം മുന്നേ കണ്ടിട്ട് വേണം അത് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കുടിവെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമായിട്ട് അറിയേണ്ടതാണ്. ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം ഉണ്ടാകും, മറ്റുള്ള കേബിൾ ആവശ്യങ്ങളുണ്ടാകും. കേബിൾ മാത്രമല്ലല്ലോ, വേറെ പല ആവശ്യങ്ങൾ ഉണ്ടാകും. ഇത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അടുത്ത കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഈ റോഡിൻ്റെ ചുറ്റുമുള്ള മരം, ഇത് വളരെ കാലം മുമ്പ് രാജാവിൻ്റെ കാലത്ത് ഇതിനെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു എന്നല്ല നമ്മൾ പറഞ്ഞുകേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ആളുകൾ കാൽനടയായിട്ട് പോയിക്കൊണ്ടിരുന്നു. ആ കാലത്ത് നട്ടുപിടിപ്പിച്ച മരങ്ങളാണ്. അപ്പം ഇന്നും ആ മരങ്ങളൊന്ന് വെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ അത് പ്രകൃതി സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമായിട്ട് മാറും. അത് ഇന്നത്തെ റോഡ് സുരക്ഷയ്ക്ക് പലപ്പോഴും ചേർന്നതായിരിക്കില്ല. ഈ തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു അവയർനെസ്സിൻ്റെ ഒരു ആവശ്യം ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഒരു ഓൾ ഓഫ് ഗവൺമെൻറ് അപ്രോച്ചിൽ കൂടെ വേണം അത് ചെയ്യാനായിട്ട്. ഒരു ലോങ് ടേം പ്ലാനിങ്ങിൽ കൂടെ ആയിരിക്കണം ഇതെല്ലാം കൺസ്ട്രക്ഷൻ മൊത്തം പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നൊരു അഡീഷണൽ എലമെൻ്റ് ആണ്. നമ്മൾ എന്ത് തന്നെ ചെയ്യുമ്പോൾ പോലും അടുത്ത 50 വർഷത്തിൽ അല്ലെങ്കിൽ 100 വർഷത്തിൽ ഇതിൽ റോബസ്റ്റ് ആകുമോ എന്നുള്ളത്. ഇപ്പോൾ തീരദേശത്തിൽ കൂടി ഒരു റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ റോഡ് അടുത്ത 50 വർഷത്തിനകം കടലെടുത്ത് പോകുമോ എന്നുള്ള കാര്യം ഇന്ന് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ റോഡ് ഉണ്ടാക്കിയതിന് ശേഷം ആ റോഡ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എറണാകുളമൊക്കെ എറണാകുളത്തെ പല ഭാഗങ്ങളും ഇപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം അടുത്ത 50 വർഷത്തിനകം കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്ലാനിങ് കൂടി, അതായത് ക്ലൈമറ്റ് ഇൻഫോംഡ് പ്ലാനിങ് കൂടി ഉണ്ടാകേണ്ട ഒരു ആവശ്യകത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ പ്ലാനിങ്ങിന് കുറേ കൂടി സമയം എടുക്കണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അപ്പം എൻ്റെ മനസ്സിലൊക്കെ അറിയുമെന്നറിയില്ല, ഞാനൊരു സിവിൽ എഞ്ചിനീയർ അറിയാം. ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അതെ. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ എല്ലാം തന്നെ പി ഡബ്ല്യു ഡിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ അവർ വഴി എനിക്ക് സാധാരണ ഗതിയിൽ എങ്ങനെയാണ് പി ഡബ്ല്യു ഡിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നറിയാം. പലപ്പോഴും ഈ ലാസ്റ്റ് മിനിറ്റിൽ ബഡ്ജറ്റ് അലോക്കേഷൻ വരുന്നതിൻ്റെ അത് സ്പെൻഡ് ചെയ്യാനിൻ്റെ തീർക്കുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു അഭിപ്രായം. പിന്നെ നമ്മുടെ നാട്ടിലെ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയപ്പോൾ അങ്ങനെ ഈ പരിസ്ഥിതിയെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നം, അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുറേ കൂടി നമുക്ക് പോസിറ്റീവായി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഒന്ന് അഭിപ്രായം അറിഞ്ഞാൽ. നമുക്ക് എഗെയിൻ ഈ ഒരു പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തൊരു ടൗൺ നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഒരു ഡ്രോബാക്ക്. എല്ലാ നഗരങ്ങളും ഓർഗാനിക്കായിട്ട് ഡെവലപ്പ് ചെയ്ത നഗരങ്ങളാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏതൊരു നഗരം വേണമെങ്കിലും എടുക്കും, എം സി റോഡ് വരെ വഴി പോവുകയാണെങ്കിൽ ഓരോ നഗരവും വാസ്തവത്തിൽ ആ റോഡിന് ഒരു 3 ബിൽഡിംഗ് പാരലലായിട്ടേ നഗരം വാസ്തവത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആ നഗരത്തിൻ്റെ ഒരു ആവറേജ് ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടര ഫ്ലോർ നഗരമേ അതുള്ളൂ. ആ നഗരം പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ വാസ്തവത്തിൽ ആ നഗരത്തിൽ ധാരാളം ഓപ്പൺ സ്പേസുകൾ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ പോലെ ഇത് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് ഈ നഗരം ചെറുതായ ഈ റോഡ് ചെറുതായിരുന്ന കാലത്ത് റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്ന വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അവർ നമ്മളുടെ സെയിൽ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ റോഡ് ഫ്രണ്ടേജിനെ വെച്ചിട്ടായിരുന്നു. ഈ നഗരത്തിലെ മെയിൻ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ റോഡ് ഫ്രണ്ടേജ് ഉള്ള വ്യാപാരികളാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിർത്തുന്നതിൽ ആ ആളുകൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ട് നഗരം ഡെവലപ്പ് ചെയ്യുന്നതിൽ അവർക്ക് ഒരു ഡിസ്ഇൻസെൻറ്റീവ് ഉണ്ട് പലപ്പോഴും. ഒരു ഫ്ലൈഓവർ വരും എന്ന് പറയുമ്പോൾ പോലും നാട്ടിൽ വലിയ എതിർപ്പാണ്. അതിന് കാരണം ഈ ഒരു ചെറിയൊരു വെസ്റ്റേൺ ഇൻട്രസ്റ്റാണ്. ഈ നഗരത്തിൻ്റെ അടുത്ത 50 വർഷത്തെ അല്ലെങ്കിൽ 100 വർഷത്തെ ഇതെല്ലാം അവർ കാണുന്നത് അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സെയിലിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്.
അത് മാറി നമ്മളുടെ ഓരോ നഗരത്തിനും ഒരു ഒരു വിഷൻ വേണം. അടുത്ത 50 വർഷത്തിൽ ഇനോ ഈ നഗരം എങ്ങനെയായിരിക്കും, പേപ്പൂർ എങ്ങനെയായിരിക്കും, പെരുമ്പാവൂർ എങ്ങനെയായിരിക്കും, ആലുവ എങ്ങനെയായിരിക്കും എന്ന് ഒരു സൈഡ്. രണ്ടാമത്തത് നമ്മളുടെ ഒരു അർബൻ റിന്യൂവലിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗവൺമെൻറ് പണം കൊടുക്കുക എന്നുള്ള നമ്മുടെ കോണ്ടെക്സ്റ്റിൽ പോസിബിൾ അല്ല. അപ്പോൾ മറ്റു പല രാജ്യങ്ങളിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചൈനയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ അർബൻ റിന്യൂവലിന് വേണ്ടി ഇതർ ഗവൺമെൻറ്റിൽ ഫണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ വളരെ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫണ്ട് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് പലപ്പോഴും അതുണ്ടാവില്ല. നമുക്കൊരു ഒരു ലീഗൽ ഫ്രെയിംവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ലെജിസ്ലേഷനിൽ ചില റിലാക്സേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനെ ഒരു ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവായിട്ട് കണ്ട് ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു അഡ്ഹിയർ ടു ദിസ് പ്ലാൻ യു വിൽ ഹാവ് ദീസ് റിലാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അർബൻ റിന്യൂവലിന് കളക്റ്റീവായിട്ട് ചെയ്യണം. ഓരോ കച്ചവടക്കാരും അവർക്ക് പണമുണ്ടാകുന്ന കാലത്ത് മാത്രം റിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓർഗാനിക് ആയിട്ടുള്ളതിനെ മാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും. അതിന് പകരം നമ്മളൊരു ഓവറോൾ മാസ്റ്റർ പ്ലാനിൽ ഇതാണ് നമ്മളുടെ വിഷൻ, ഈ തരത്തിലാണ് കൊണ്ടുപോകാൻ പോകുന്നത്, ട്രാഫിക് ഈ തരത്തിലാണ് വരാൻ പോകുന്നത്, ബിക്കോസ് യു ഹാവ് ടു തിങ്ക് ഓഫ് 50 ഇയേഴ്സ് എന്നുള്ള തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നഗരങ്ങൾ റിന്യൂ ചെയ്യാൻ പറ്റുമെന്നും അതിനുള്ള വലിയ സാധ്യത ഉണ്ടെന്നും വേണം. ഞാൻ അങ്ങയുടെ ഒരു പോസ്റ്റ് ഒരു പാലത്തിൻ്റെ തകർച്ചയെ ബന്ധപ്പെട്ട് വായിച്ചിരുന്നു. അപ്പോൾ അതിൽ അങ്ങ് എൻജിനീയർമാരുടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ കേരളത്തിലെ എൻജിനീയർമാർ ഭാവിയിൽ ചിലപ്പോൾ അനുഭവിച്ചേക്കാവുന്ന ഒരു വെല്ലുവിളിയായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലുള്ള വിഷയങ്ങളിൽ നമുക്ക് കുറേ കൂടി ഫലപ്രദമായി മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് അഭിപ്രായം. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഞാൻ സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ടും ആ പ്രോജക്റ്റ് ഉൾപ്പെടെ എൻ്റെ അനവധി സുഹൃത്തുക്കൾ വ്യക്തിപരമായിട്ട് ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് ഞാൻ എന്താടോ നന്നാവത്തെ എന്നുള്ള പേരിലാണ് പോസ്റ്റ് ഇട്ടത്. എൻ്റെ അത് അതേപോലെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ പക്ഷേ നമ്മളുടെ എൻ്റെ സ്വന്തം സഹോദരങ്ങളോട് സംസാരിക്കുന്ന പോലെയാണ് എന്നെ. അല്ല, എഞ്ചിനീയർമാർ ആകെ എല്ലാം മോശം എന്നുള്ള അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്കും ഉണ്ടാവില്ല. ഒരു ചെറിയ മൈക്രോ മൈനോറിറ്റി, അതിപ്പോൾ ഏത് രംഗത്തും ഉദ്യോഗസ്ഥർ, എഞ്ചിനീയർമാർ, ഇനി രാഷ്ട്രീയ രംഗത്ത് എല്ലാ രംഗത്തും മൈക്രോ മൈനോറിറ്റി ഉണ്ടാക്കുന്ന ഒരു കുഴപ്പം ഒരു പൊതുവിഷയമായിട്ട് മാറുന്നു. അത് ആ രംഗത്തുള്ള എല്ലാവരിലും ബാധിക്കുന്നു. അപ്പോൾ ആ നിലയിലാണ് കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, അവരെ യോജിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഒരു ടീമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇതുകൂടി നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ അതെ അതെ, ഞാൻ പറഞ്ഞ ആ അതുകൊണ്ടാണ് ആ സമയത്ത് അത്രയും ഒരു വികാരത്തോടെ അതിനെപ്പറ്റി എഴുതിയത്. കാരണം ഈ ആളുകളെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്, അവരെല്ലാം ഒരേ തരത്തിൽ പഠിച്ചു വന്ന ആളുകളാണ്. അപ്പോൾ രണ്ട് ലെവലിലാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ എഞ്ചിനീയർമാർ എന്ന് പറയുമ്പോൾ അവർക്ക് ആ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ഈ ഒരു പാലം ഡിസൈൻ ചെയ്യാനുള്ളൊരു ഒരു അറിവ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലായിട്ട് എഞ്ചിനീയർമാർക്ക് മാത്രമുള്ളതാണ്, മറ്റേ ഉള്ള അധികാര തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതാ നമ്മുടെ പ്രൊഫഷണൽ ലേണിങ്ങുമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊഫഷണൽ കോൺഫിഡൻസ് നമുക്ക് എല്ലാ കാലത്തും ഉണ്ടാകും. ഇതാണ് ഞാൻ അതിൽ ആദ്യമായിട്ട് പറഞ്ഞത്. രണ്ടാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഇത് ഓണറബിൾ മിനിസ്റ്ററോട് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യപ്പെടാനുള്ളതാണ്, ലോകത്ത് നിർമ്മാണ രംഗം വളരെ മാറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കരിക്കുലം പലപ്പോഴും അതനുസരിച്ച് മാറിയിട്ടുണ്ട്. നമ്മളുടെ യങ് ആയിട്ടുള്ളൊരു എഞ്ചിനീയർമാർ ബിറ്റ്വീൻ ലെറ്റ്സ് സേ പുതുതായിട്ട് PWDയിൽ വന്നൊരു 8 അല്ലെങ്കിൽ 5 6 വർഷം സർവീസ് ഉള്ളൊരു ആളുകളെ, അവർക്കൊരു കമ്പൽസറിയായി ഒരു 3 മാസം വിദേശത്ത്, ദുബായിലാണെങ്കിലും സിംഗപ്പൂരാണെങ്കിലും അവിടേക്കാണ് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി മോഡേൺ കൺസ്ട്രക്ഷൻ ടെക്നോളജികളുമായിട്ട് പരിചയപ്പെടാനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ PWDയുടെ തിങ്കിങ്ങിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് പറയുകയാണെങ്കിൽ അവരുടെ സീനിയേഴ്സ് ഫോളോ ചെയ്തു വന്ന ചില ട്രഡീഷൻസ് അതുപോലെ തന്നെ പിന്തുടരുകയാണ്. ഒരു ഒരു ബ്രേക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു റിട്ടയർ ആകാൻ പോകുന്ന ആളുകളെ നമ്മൾ പരിശീലനത്തിന് വിട്ടിട്ട് കാര്യമല്ല. പക്ഷെ എങ്ങനെയുള്ള ഒരു ജനറേഷനെ ഇപ്പോൾ വിട്ടുകഴിഞ്ഞാൽ, ഇപ്പോൾ ലെറ്റ്സ് സേ 30 to 35 ഉള്ള ആളുകളെ ഒരു 100 പേരെ എങ്കിലും പുറത്ത് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഒരു റിന്യൂവൽ ഉണ്ടാകും, ആശയങ്ങളുടെ ഒരു പുതിയൊരു ഒഴുക്കുണ്ടാകും. പലപ്പോഴും വിദേശത്ത് പരിശീലനത്തിന് പോകുന്നൊക്കെ പറയുമ്പോൾ നാട്ടൂർ ചീത്തപ്പേരാണ് പൊതുവെ സൂചിക്കാൻ പോകുന്നുള്ളത്. അങ്ങനെയല്ല ശരിക്കും. ആ അതിന് നടത്തുന്ന ഏത് ഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം വളരെ ഹൈ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. തീർച്ചയായിട്ടും അത് നമ്മളുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള അനവധി ആളുകൾ എഞ്ചിനീയർമാരായിട്ടും ഓർഗനൈസേഷനായിട്ടും ദുബായിലൊക്കെ ഉണ്ട്, മിഡിൽ ഈസ്റ്റിലെല്ലാം ഉണ്ട്. അവരോട് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര, മറ്റു രാജ്യങ്ങളിലെ നിർമ്മാണവും മെയിൻ്റെനൻസും കേരളത്തിലേതും വലിയ വ്യത്യാസമായിട്ടാണല്ലോ അങ്ങ് കാണുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ സാങ്കേതിക വിദ്യകളുടെ ഈ പ്ലാനിങ്ങിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം പോലും വലിയൊരു മാറ്റം ഇതിലുണ്ട്. ഇപ്പോൾ നിർമ്മാണ രംഗത്ത് വലിയ തോതിൽ
റോബോട്ടിക്സിൻ്റെ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു മാസം മുമ്പ് ഈ ചിലയിടത്ത് റോഡ് കുഴിയാവും. കുഴിയാവുന്നത് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റോഡുകൾ കുഴിയാവുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പുതിയ ഇത് പ്രകാരം ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തു. 6 വരി 6 ലെയിനും 4 ലെയിനൊക്കെ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇപ്പോൾ പഴയതുപോലെ ഞങ്ങൾക്ക് നേരിട്ട് പോയി അടക്കാൻ പറ്റില്ല. അതിൻ്റെ കുറേ പഴി ഇപ്പോൾ പൊതുമരാമത്ത് ഒരു കാര്യമില്ലാതെ കേൾക്കുകയാണ്. അപ്പോൾ ഞാനൊരു വിദേശ രാജ്യത്ത് ഒരു യന്ത്രം റോബോട്ടിക്സ് പറഞ്ഞുകൊണ്ട് പറയും, നമ്മുടെ ഒരു സ്ഥലത്തൊരു കുഴിയുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിനകത്ത് അയച്ചു കഴിഞ്ഞാൽ വന്ന് കുഴിയടക്കുക. ഞാൻ കണ്ടു അതിപ്പോൾ കേരളത്തിൽ ആകെ വ്യാപിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കണ്ടപ്പോൾ ഒരു തോന്നൽ. അതിൻ്റെ ഒരു ചെറിയ അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് പറയണം. അപ്പോൾ എന്താ വെച്ചാൽ അത് വന്ന് അടക്കുകയാണ് ആ കുഴി. ഇതിൻ്റെ എല്ലാം ആ വീഡിയോ കണ്ടു, അത് ഏത് രാജ്യത്താണെന്ന് മനസ്സിലാക്കി. ആ രാജ്യമായിട്ട് ഇപ്പോൾ കോവിഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്, എന്നാലും ഒരു ചെറിയ ബന്ധപ്പെടൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തത വിവിധ രാജ്യങ്ങളിലുണ്ട്, അത് എങ്ങനെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ നമ്മുടെ നിർമ്മാണ രംഗത്തെ മെക്കനൈസേഷൻ വാസ്തവത്തിൽ ആവശ്യത്തിന് നടന്നിട്ടില്ല. ടെക്നോളജിയുടെ ഉപയോഗം ആവശ്യത്തിന് നടന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസൈൻ എഞ്ചിനീയേഴ്സ് ആ മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം വെച്ചേ അവർ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. പുതിയ മെക്കനൈസേഷൻ വരണമെങ്കിൽ ക്യാപിറ്റലിൻ്റെ ഇൻഫ്ലക്സ്. ഡിസൈൻ എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ട് പറയാം, അപ്പോൾ പറയുന്നതല്ല. യഥാർത്ഥത്തിൽ ഡിസൈൻ പോളിസിയിൽ ഒരു അഴിച്ചുപണി വേണ്ടേ. കേരളത്തിലെ ഇപ്പോൾ ആർക്കിടെക്ചർ അതിൻ്റെ ഒരുപാട് കഴിവുള്ളവരുണ്ട്, സാധ്യതകളുള്ളവരുണ്ട്. പക്ഷേ പല കാരണത്താൽ അവർക്കിതിൻ്റെ സർക്കാരിൻ്റെ ഭാഗമായി മാറാൻ പല കാരണത്താൽ പറ്റുന്നില്ല. ഡിസൈൻ പോളിസിയിൽ ആകെ ഒരു അഴിച്ചുപണി, ഒരു പുതിയ ഡിസൈൻ പോളിസി കേരളത്തിൽ വരുത്താവുന്നതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ റീബിൽഡ് കേരളയുടെ ആ കാലഘട്ടത്തിൽ, പ്രളയാനന്തരമുള്ള കാലഘട്ടത്തിൽ ഞാൻ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഒന്ന്, നമുക്ക് സമഗ്രമായ ഒരു ലാൻഡ് യൂസ് പോളിസി വേണം. അപ്പോൾ ഈ അർബൻ പ്ലാനിംഗ് എല്ലാം അതിൽ വരുന്നതാണ്. രണ്ടാമത്തത്, അതിൻ്റെ ബിൽഡിംഗ് ഡിസൈൻ കോഡ്സിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ. ഇപ്പോൾ കേരളത്തിനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരപ്രദേശത്താണെങ്കിലും ഇടനാട്ടിലാണെങ്കിലും പല നാട്ടിലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരേ തരത്തിലുള്ള വീടുകൾ വയ്ക്കാം. അപ്പോൾ മലയിൽ വളരെ സെൻസിറ്റീവായുള്ള പ്രദേശത്ത് വലിയ ഗ്രാനൈറ്റ് വെച്ചിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു, അത് മലയിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നു, ലാൻഡ്സ്ലൈഡിലൂടെ ഒലിച്ചു പോകുന്നു. ലീഗലായിട്ട് അതിന് യാതൊരു എതിർപ്പുമില്ല, ബിക്കോസ് അത് അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അപ്പോൾ നമ്മുടെ ലാൻഡ് ആ അവിടുത്തെ റിസ്ക് സെൻസിറ്റീവായിട്ടുള്ള ലാൻഡ് യൂസ് പ്ലാനിങ് വേണം. മറ്റുള്ള തരത്തിൽ ഏതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതനുസരിച്ച് പുതിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഉപയോഗിക്കാനുള്ള ഫ്രെയിം വർക്കുകൾ വേണം. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മളുടെ ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സുമായിട്ട് ചേർന്ന് പുതിയൊരു ഒരു ബിൽഡിംഗ് കോഡ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനം എന്ന് പറയുന്ന ബിൽഡിംഗ് കോഡാണ്. അതിനെ നമ്മൾ പെനട്രേറ്റ് ചെയ്യാത്തടത്തോളം കാലം ഗ്രൗണ്ടിൽ ചേഞ്ചസ് ഉണ്ടാകില്ല. അപ്പോൾ ആ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഒന്ന് ഡിസൈൻ പോളിസി, മറ്റൊന്ന് അങ്ങ് ആ പാലത്തിൻ്റെ തകർത്ത സമയത്ത് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ടു, പിന്നെ ചില അഴിമതി പ്രശ്നങ്ങളൊക്കെ ഒന്ന് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ നിലവിൽ പൊതുമരാമത്ത് വകുപ്പിലൊരു വിജിലൻസ് സംവിധാനമുണ്ട്. അപ്പോൾ ഇൻ്റേണൽ വിജിലൻസ് സംവിധാനത്തിലെ ഒരു അഴിച്ചുപണി, ഒരു 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 വലിയ മാറ്റം അത് വരുത്തുന്നതിനെ കുറിച്ച് ഒരു ആലോചനയാണ് ഞങ്ങൾ. നിലവിലുള്ള സംവിധാനമുണ്ട്, പക്ഷേ അത് കുറേ കൂടി ശക്തമായി മുന്നോട്ട് പോകും. ഞാൻ ഈ ചുമതല എടുത്ത ഉടനെ തന്നെ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ പറഞ്ഞിരുന്നു, നിങ്ങളിൽ മഹാഭൂരിപക്ഷവും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, പക്ഷെ ചെറു ന്യൂനപക്ഷം വഴി വിട്ടു പോകുന്നുണ്ട്, അവരോട് മുഖം നോക്കാത്ത നിലപാടായിരിക്കും, ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അപ്പോൾ ഇൻ്റേണൽ വിജിലൻസ് സംവിധാനം നിലവിലുള്ളത് മതിയോ, അതോ അതിൽ കാര്യമായ അഴിച്ചുപണികൾ വേണ്ടതുണ്ടോ? ഈ അഴിമതിയെ പറ്റിയുള്ള എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്, അഴിമതി അടിസ്ഥാനപരമായിട്ടൊരു മോറൽ ഇഷ്യൂ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ്. അത് അടിസ്ഥാനപരമായിട്ടൊരു എക്കണോമിക്സിൽ ഇൻസെൻറ്റീവ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അഴിമതിയെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനെ പല തലത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യണം. ഉദാഹരണത്തിന്, നമ്മളുടെ ഒരു ഡിസൈനിലെ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് വയ്ക്കുക. അപ്പോൾ ഈ ജോലി പറഞ്ഞിരിക്കുന്ന ബജറ്റിനെ നടപ്പിലാക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു മാനിപ്പുലേഷൻ ആ ഡിസൈൻ സ്റ്റേജിൽ തന്നെ വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എഞ്ചിനീയേഴ്സ് ആർ സോർട്ട് ഓഫ് ഫോഴ്സ് ടു ഡു സംതിങ്. അപ്പോൾ അങ്ങനെയാണ് അത് തുടങ്ങുന്നത് ഒരു സൈഡിൽ. രണ്ടാമത്തത്, ഇവരുടെ ബില്ലുകൾ സമയത്തിന് മാറി കിട്ടുന്നില്ല പല കാരണങ്ങളും. അപ്പോൾ ഒരു ഇവർ ഒരു കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയിട്ട് ഒരു സർട്ടൻ പെർസെൻറ്റേജ് മാർക്കപ്പ് ചെയ്യുന്നു. അങ്ങനെ മാർക്കപ്പ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ
അതിൻ്റെ കട്ട് മേടിക്കുന്നൊരു സാഹചര്യം വരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട്. അതായത് എന്തൊക്കെ സ്ട്രക്ചറൽ ഇൻസെൻറ്റീവാണോ കറക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് അത് ഒഴിവാക്കാം. അപ്പോൾ അതിനൊരു ഇൻഡിവിജ്വൽ വിജിലൻസിൻ്റെ ഒരു വിഷയമല്ല ശരിക്കും. അത് ഈ ഡിസൈൻ പോളിസിയിൽ തന്നെ തുടങ്ങണം. അതെ, അത് തുടങ്ങിയാൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുത്താം. ബില്ല് കൊടുക്കുന്നതിൽ ഏതെങ്കിലും സമയത്തിൻ്റെ ഡിലേ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതിന് പല രീതികളുണ്ടല്ലോ. മൂന്നാമത്തേത്, ബില്ല് കൊടുക്കുന്നതിന് ഇപ്പോൾ ഞങ്ങളൊരു പുതിയ രീതി കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ തന്നെയാണ് അതിൻ്റെ ഭാഗമായി അത് നടപ്പിലാക്കാൻ പ്രൈസും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമത്തിലാണ്. അതെ, പലപ്പോഴും ഈ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ ലാസ്റ്റ് മിനിറ്റ് മാർച്ച് 31 ആകുമ്പോൾ പണം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നിർബന്ധ ബുദ്ധി, അല്ലെങ്കിൽ ആ പണം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവാതിരിക്കുക. അപ്പോൾ അത് അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു ഓൾമോസ്റ്റ് എ മിസ്യൂസ് ഓഫ് ഫണ്ട് ടുവേർഡ് ദി എൻഡ് അത് സംഭവിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ട്രക്ചർ എലമെൻറ്റ്സ് നമുക്ക് ഹയർ ലെവലിൽ ഒഴിവാക്കണം. അതിനുശേഷമാണ് ഈ വിജിൽ, അതിന് ശേഷം എന്നുള്ളതല്ല, രണ്ടും പാരലായിട്ട് നടക്കണം. പക്ഷേ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചർ അടുത്ത വിജിലൻസ് എന്ന് പറയുന്നൊരു എമൗണ്ട് ഇത് തീർച്ചയായിട്ടും ഉണ്ട്. പാർട്ട്ലി ബിക്കോസ് പീപ്പിൾ ആർ യൂസ് ടു ദാറ്റ് ഇൻ വേ ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കണം. അതിൻ്റെ കോൺസിക്വൻസ് വളരെ സിവിയർ ആയിരിക്കണം. നമ്മളൊരു ഒരു അഴിമതി കേസിൽ നമ്മൾ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉണ്ടാകുന്ന കോൺസിക്വൻസ് എക്സംപ്ലറി ആയിരിക്കണം. ആ ഒരാൾക്ക് ചെറിയ നഷ്ടം ഉണ്ടാകുമെന്ന് മാത്രമല്ല, അത് മറ്റുള്ള ആളുകൾക്ക് ഒരു പാഠമാകുന്നൊരു രീതിയും കൂടി വരണം. എനിക്കറിയാവുന്നിടത്തോളം ഈ ആക്ച്വലായിട്ട് ആരൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടല്ല. അതിനെ നമ്മളുടെ സിസ്റ്റത്തിൽ കൂടെ തെളിയിച്ചെടുക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതിനൊരു ഒരു ഏർലി വാർണിംഗ് സിസ്റ്റമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളെല്ലാം ഞങ്ങളുടെ റഡാർ സ്ക്രീനിലുണ്ട്, ഈ വാച്ച് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആളുകൾ ബിഹേവ് ചെയ്ത് തുടങ്ങുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.